പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പോക്സോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് പോക്സോയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സോടുകൂടി പോക്സോ ആക്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോക്സോയിലെ വകുപ്പുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചധികം സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ സെക്ഷൻസ് ക്ലിയർ ആക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, അത് നമുക്ക് ശ്രദ്ധിച്ച് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. പോക്സോ ആക്ടിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സെക്ഷൻ ഒന്നിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ച പല ആക്ടുകളിലെയും അതുപോലെ തന്നെ പല വകുപ്പുകളിലെയും സെക്ഷൻസിനെ പോലെ തന്നെയും പോക്സോ ആക്ടിലെ സെക്ഷൻ ഒന്ന് എന്തിനെ തന്നെയാണ് പറയുന്നത്? അതിൻ്റെ ഷോർട്ട് ടൈറ്റിലും എക്സ്റ്റെൻഡിനെയും കമൻസ്മെൻറ്റിനെയും കുറിച്ചാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? പോക്സോ നിയമത്തിൻ്റെ ചുരുക്കപ്പേര്, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ പ്രാരംഭത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ് സെക്ഷൻ ഒന്ന്. ഓക്കെ, അതിൽ വേറെ സിമ്പിളായ വേറെ ബുദ്ധിമുട്ട് നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സെക്ഷൻ ഒന്ന് എന്താണ് പറയുന്നത്? പോക്സോ നിയമത്തിൻ്റെ ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോക്സോ നിയമത്തിലെ സെക്ഷൻ ഒന്നാണെന്ന് അറിഞ്ഞിരിക്കുക. പോക്സോ നിയമത്തിലെ സെക്ഷൻ ഒന്നാണെന്ത്? പോക്സോ നിയമത്തിൻ്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോക്സോ നിയമത്തിലെ സെക്ഷൻ ഒന്നാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനായിട്ടുണ്ട്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 എന്നതാണ് ഈ നിയമത്തിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് അല്ലെങ്കിൽ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 എന്നതാണ് ഈ നിയമത്തിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഈ നിയമത്തിന് ഇന്ത്യ മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ്? ബാധകമാണ്. 2019 ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമപ്രകാരം ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ എന്ന വാക്കുകൾ ഒഴിവാക്കി. അപ്പോൾ 2019 മുന്നേ ഇത് ജമ്മു കാശ്മീരിൽ ബാധകമല്ലായിരുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് IPCക്ക് മുന്നേ, IPC ജമ്മു കാശ്മീരിൽ ഈ ഒരു 2019 പുനഃസംഘടനാ നിയമത്തിന് മുന്നേ IPC അവിടെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? RPC എന്നാണ് അല്ലേ? രൺബീർ പീനൽ കോഡ് എന്നാണ് അല്ലേ? അപ്പോൾ ഈ 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിന് ശേഷമാണ് RPC IPC ആയിട്ട് മാറുന്നതും ഈ പോക്സോ നിയമത്തിന് അവിടെ എന്ത് വരുന്നത്? നിയമസാധുത വരുന്നത് അല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ നിയമത്തിന് ഇന്ത്യ മുഴുവൻ വ്യാപ്തി ഉണ്ടായിരുന്നു. 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമപ്രകാരം ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ എന്ന വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പോക്സോ നിയമത്തിലെ സെക്ഷൻ ഒന്നിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നിലവിലെ ജമ്മു കാശ്മീരിലും എന്ത് ബാധകമാണ്? പോക്സോ ആക്ട് ബാധകമാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഈ നിയമം കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റ് വഴി വിജ്ഞാപനം എപ്പോഴാണ് നടത്തിയത്? 2012 നവംബർ 14 മുതലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് എന്ത് ചെയ്തു? പ്രാബല്യത്തിലും വന്നു. ഓക്കെ, അപ്പോൾ ഈ നിയമം കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി 2012 നവംബർ 14 മുതൽ എന്ത് ചെയ്തു? ഈ ഒരു നിയമം അല്ലെങ്കിൽ പോക്സോ ആക്ട്, ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് അല്ലേ, ഇപ്പോൾ സെക്ഷൽ ഒഫൻസസ് ആക്ട്, അങ്ങനെ പോക്സോ ആക്ട് 2012 നവംബർ 14 മുതൽ എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു എന്നുള്ള പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? അപ്പോൾ ഒന്നിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, പോക്സോ ആക്ടിൻ്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും അതിൻ്റെ പ്രാരംഭത്തെയും കുറിച്ച് സംസാരിക്കുന്നതാണ് സെക്ഷൻ ഒന്നിനകത്ത്. ഇത് പറയുന്ന എന്താണ്? ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 എന്നാണ് ഇതിൻ്റെ മലയാളത്തിലെ പേരെന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഈ നിയമം ഇന്ത്യ മുഴുവൻ പ്രാബല്യത്തിലുള്ളതാണ്. എന്നാൽ ഇത് 2019 മുതലാണ് ഇത് ഇന്ത്യ മുഴുവൻ ആവുന്നത്. അതിനു മുന്നേ ഇത് നമ്മുടെ ജമ്മു കാശ്മീരിൽ ബാധകമല്ലായിരുന്നു. എന്നാൽ 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ജമ്മു കാശ്മീരിൽ ഒഴികെ എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിയമം കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റ് വഴി വിജ്ഞാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് 2012 നവംബർ 19 മുതലാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അങ്ങനെ എന്ത് ചെയ്യുന്നു? നവംബർ 14 ഇത് നിലവിൽ വരുന്നു അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 3 കുറിച്ചാണ്. അപ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടതെന്നാണ് സെക്ഷൻ 3 കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമ്മൾ അതിലോട്ടൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പറയാം, നമുക്ക്
എന്താണ് അറിയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 3 നമുക്ക് പഠിക്കേണ്ടത് പെനിട്രേറ്റീവ് സെക്ഷുവൽ അസോൾട്ട് ആണ്. പെനിട്രേറ്റീവ് സെക്ഷുവൽ അസോൾട്ട് അല്ലെങ്കിൽ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 3. നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം, ഇത് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ 3 എന്താണ് പറയുന്നത്? ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം അല്ലെങ്കിൽ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 3. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. എന്താണ് സെക്ഷൻ 3 എന്താണ് പറയുന്നത്? പ്രവേശിത ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ, പോക്സോ ആക്ടിലെ സെക്ഷൻ എന്ന് വെച്ചാൽ അത് സെക്ഷൻ 3 അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞുതരാം. കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വടിയോ കൂർത്ത വസ്തുക്കളോ പ്രവേശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തികളാണ് പെനിട്രേറ്റീവ് സെക്ഷുവൽ ഒഫൻസ് അല്ലെങ്കിൽ സെക്ഷുവൽ അസോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. കുട്ടികളെ എന്ത് ചെയ്യുക? ലൈംഗികമായി ഉപയോഗിക്കുകയോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കമ്പോ കൂർത്ത വസ്തുക്കളോ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, അതിക്രമം നടത്തുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പെനിട്രേറ്റീവ് സെക്ഷുവൽ അസോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൻ 3 പറയുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 4. എന്താണ് സെക്ഷൻ 4 പറയുന്നത്? പണിഷ്മെന്റ് ഫോർ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നത് ഏതിനകത്താണ്? സെക്ഷൻ 3. എന്നാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 4. അപ്പോൾ പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 4 അറിഞ്ഞിരിക്കുക. സെക്ഷൻ 4. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. 2012 പോക്സോ നിയമപ്രകാരം ലൈംഗിക കടന്നുകയറ്റം ചെയ്യപ്പെടുന്ന വ്യക്തിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 7 കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് 10 കേട്ടോ. അപ്പോൾ 2012 പോക്സോ നിയമപ്രകാരം ഈ ഒരു പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 7 കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് 10. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് പിഴയും കൂടി കൊടുക്കുന്നതാണ്. എന്നാൽ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം സെക്ഷൻ 4 ഭേദഗതി വരുത്തുകയും ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ ഈ ഒരു 2019 ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, 2019 എന്ത് ചെയ്തു? ഇത് അമെൻഡ് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് 2019 ഇതിൻ്റെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭേദഗതി നിയമപ്രകാരം ഈ ശിക്ഷയുടെ കാലാവധികളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ സെക്ഷൻസ് എന്ന് വെച്ചാൽ ഇതിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഈ ഒരു രീതിയിലാണ് 16 താഴെയുള്ള ഒരു കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നത് ആരായാലും 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അത് ജീവപര്യന്തം വരെ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് വരെ ദീർഘിപ്പിക്കാവുന്നതും ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവ് കംപ്ലീറ്റ് ജയിലിൽ കിടക്കേണ്ടതുമാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. 16 താഴെയുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്സോ ആക്ടിലെ സെക്ഷൻ മൂന്നിനകത്ത് അല്ലെങ്കിൽ 3 ബാധകമാക്കുക അല്ലെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? 20 വരെ തടവ് ശിക്ഷയും ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ശേഷിക്കുന്ന കാലം മുഴുവൻ അത്രയും ജയിലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് വരുന്ന തന്നെ സെക്ഷൻ ഉപവകുപ്പാണ് സെക്ഷൻ നാലിൽ മൂന്ന് എന്ന് പറയുന്നത്. ഇത് പ്രകാരം പ്രതിയിൽ നിന്നും ഈടാക്കുന്ന പിഴ ഇരയായ വ്യക്തിയുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനും നൽകേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് പോക്സോ നിയമത്തിലെ സെക്ഷൻ 5 അല്ലെങ്കിൽ 6 പ്രകാരം ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 20 കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും കൂടാതെ അതിന് വധശിക്ഷ വരെ നൽകാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോക്സോ നിയമത്തിലെ സെക്ഷൻ 5 അല്ലെങ്കിൽ 6 പ്രകാരം എന്ത് ചെയ്യാം? 20 വരെ കഠിന തടവ് മുതൽ ജീവപര്യന്തവും പിഴയും കൊടുക്കാം, ഓറൽസ് എന്ത് കൊടുക്കാം? വധശിക്ഷ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 9-10 പ്രകാരം ഗൗരവതര ലൈംഗികാതിക്രമത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 മുതൽ 7 വരെ തടവും കൂടാതെ പിഴയുമാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. 5-6 പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് 20 വരെയുള്ള കഠിന തടവ്, ജീവപര്യന്തം അല്ലെങ്കിൽ പിഴ അതിൻ്റെ കൂടെ തന്നെ ഒന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, വധശിക്ഷയും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ട്, ഇപ്പോൾ പോക്സോ നിയമത്തിലെ സെക്ഷൻ 9-10 പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 5 മുതൽ 7 വരെയുള്ള തടവും കൂടാതെ പിഴ ശിക്ഷയുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ നിങ്ങൾ ഇത് പഠിക്കേണ്ട, അതിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയാലേ ഈ ഒരു പോക്സോ നിയമത്തിൽ നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടത് സെക്ഷൻ 7 എന്താണെന്നാണ് കേട്ടോ. എന്നാണ് നമ്മുടെ പോക്സോ നിയമത്തിലെ സെക്ഷൻ 7, പക്ഷെ ഇതിനകത്ത് സെക്ഷൻ 7 കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? സെക്ഷൻ 7 എന്ന് പറഞ്ഞാൽ എന്താണ്?
സെക്ഷൽ അസാൾട്ട് ആണ് കേട്ടോ. സെക്ഷൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക ആക്രമമാണ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 7 ആണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ലൈംഗിക അതിക്രമത്തിനുള്ള അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 7 ആണ്. പോക്സോ നിയമത്തിലുള്ള സെക്ഷൻ 7 എന്താണ്, ലൈംഗിക അതിക്രമത്തെ കുറിച്ചുള്ള വകുപ്പാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റിൽ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പഠിച്ചു വെച്ചേക്കുക. സെക്ഷൻ 1 നമ്മൾക്കറിയാം എന്താണ്, ഷോർട്ട് ടൈറ്റിൽ അല്ലെ, ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭത്തെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 1. അതിനുശേഷം സെക്ഷൻ 3 പറഞ്ഞു എന്താണ്, പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസസ് അല്ലെങ്കിൽ പ്രവേശിത ലൈംഗികാതിക്രമത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3. എന്നാൽ ഈ പ്രവേശിത ലൈംഗികാതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 4. അതിനനുസരിച്ച് 2012 ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷവും കൂടിയത് 10 വർഷവുമാണ്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നു, 2019 ഭേദഗതി പ്രകാരം എന്തായിട്ട് മാറ്റി, ഏറ്റവും കണ്ടല്ലോ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് മുൻപുണ്ടായിരുന്ന 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷ 2019 ഭേദഗതി പ്രകാരം 10 വർഷം എന്നാക്കി കേട്ടോ. അത് ശ്രദ്ധിക്കണം, ഈ 7 വർഷം എന്ന് പറയുന്നത് 2019 ആയപ്പോഴത്തേക്ക് അത് 10 വർഷമാക്കി മാറ്റി. ഈ ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് എത്രയാക്കി മാറ്റി, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, 20 വർഷം അല്ലെ, 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അതിന്റെ കൂടെ തന്നെ ജീവപര്യന്തം വരെ കൊടുക്കാവുന്ന ശിക്ഷയായിട്ട് എന്ത് മാറി, ഈ പ്രവേശിത ലൈംഗികാതിക്രമം മാറി. അതിനുശേഷം നമ്മൾ പഠിച്ചെന്താണ്, ഈ 5-6 കാര്യം പറഞ്ഞല്ലേ. 5-6 ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, 20 വർഷം വരെയുള്ള കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെയുള്ള തടവും പിഴയും കൂടാതെ വധശിക്ഷയും കൊടുക്കാവുന്നതാണ്. എന്നാൽ 9-10 അനുസരിച്ച് എന്താണ്, 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയും കൂടി കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിനി നോക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ 5-6 കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അതിൽ ആദ്യം പറഞ്ഞത് സെക്ഷൻ 7. സെക്ഷൻ 7 പറയുന്നത് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. എന്താണ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് അറിയാം. ഈ സെക്ഷൻ പ്രകാരം ലൈംഗിക ചിന്തയോടുകൂടി കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അല്ലെങ്കിൽ കുട്ടികളെ തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കുകയോ സ്പർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് എന്താണ്, ലൈംഗിക അതിക്രമമാണ്. ഇത്രയും മാത്രം നിങ്ങൾ, ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ പറഞ്ഞ എന്താണ്, സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ സെക്ഷൻ 7 പറയുന്നത് എന്താണ്, സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ദുരുദ്ദേശത്തോടുകൂടി ഏതെങ്കിലും ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ തങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ കുട്ടികളെ കണ്ട് എന്ത് ചെയ്യുകയാണ്, പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 7 ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഈ ഒരു വകുപ്പിനകത്ത് ഉൾപ്പെടുന്നതെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 7 എന്ന് പറയുന്നത് സെക്ഷൽ അസോൾട്ട് ആണ്. എന്താണ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ എന്താണ് ലൈംഗിക അതിക്രമം എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അത് അത്രയും മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 8 കേട്ടോ. എന്താണ് സെക്ഷൻ 8, എന്താണ് സെക്ഷൻ 8 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ഫോർ സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 8. നമുക്ക് നോക്കാം ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള ലഘു കഠിന തടവ് ശിക്ഷ കൂടാതെ പിഴ ശിക്ഷയും കൂടി നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, 3 വർഷത്തിൽ കുറയാത്തതും എത്രയാണ്, 5 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള ലഘു അല്ലെങ്കിൽ കഠിന തടവ് ശിക്ഷയ്ക്കും കൂടാതെ പിഴ ശിക്ഷയ്ക്കും കൂടെ അർഹനാവുന്ന കുറ്റകൃത്യമാണ് എന്ത്, സെക്ഷൻ 8 അല്ലെങ്കിൽ സെക്ഷൻ 7 എന്ന് പറയുമ്പോൾ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നതാണെങ്കിൽ അത് സെക്ഷൻ 8 എന്ന് മാത്രം നിങ്ങളെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നത്, അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 11 കേട്ടോ. സെക്ഷൻ 11, സെക്ഷൻ 11 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ലൈംഗിക പീഡനമാണ്. ലൈംഗിക പീഡനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 11 അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയും. അപ്പോൾ ലൈംഗിക പീഡനത്തെ കുറിച്ച് പരാമർശിക്കുന്ന നമ്മുടെ പോക്സോ ആക്ടിലെ വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 11 അറിഞ്ഞിരിക്കുക. സെക്ഷൻ 11. അപ്പോൾ എന്താണ് ലൈംഗിക പീഡനം എന്ന് വിശേഷിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു ലൈംഗിക ഉദ്ദേശത്തോടുകൂടി എന്ത് ചെയ്യാണ്, ഒരു കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും ആംഗ്യം കാണിക്കുകയോ സാധനമോ ശരീരഭാഗം പ്രദർശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, സെക്ഷുവൽ ഹറാസ്മെന്റ് ആണ് അല്ലെങ്കിൽ ലൈംഗിക പീഡനമാണ്. പോക്സോ ആക്ടിലെ 11 വകുപ്പിനകത്ത് അല്ലെങ്കിൽ 11 സെക്ഷനകത്ത് അത് ഉൾപ്പെടുമെന്ന് അറിഞ്ഞിരിക്കുക. അയാൾക്കോ മറ്റുള്ളവർക്കോ കാണുവാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാണ്, കുട്ടിയുടെ ശരീരമോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ പ്രദർശിപ്പിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ലൈംഗിക പീഡനമാണെന്ന് അറിഞ്ഞിരിക്കുക. നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ പല പ്രാവശ്യമോ നിരന്തരമോ ഒരു കുട്ടിയെ പിന്തുടരുക, സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ പല പ്രാവശ്യമോ നിരന്തരമായിട്ട് ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്താലോ അതെന്താണ്, അതും ലൈംഗിക പീഡനമാണ്. അപ്പോൾ നേരിട്ടുള്ള
ഇത് മാത്രമല്ല ഡിജിറ്റൽ മാധ്യമം മുഖേന ഒരു കുട്ടിയെ സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്തുടരുകയാണ് നിരീക്ഷിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുകയാണ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് പോക്സോ നിയമമാണ് അറിഞ്ഞിരിക്കുക. അടുത്തെന്താണ് അഞ്ചാമത്തെ ചോദ്യമാണ് കുട്ടിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയും കുട്ടി ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ലൈംഗിക പ്രവൃത്തിയുടെയോ യഥാർത്ഥമോ വ്യാജമോ ആയിട്ടുള്ള ദൃശ്യം ഇലക്ട്രോണിക് മാധ്യമം വഴി ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക ചെയ്യാണെന്ന് വെച്ചാൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യാണ് പകർത്തിയ ശേഷം അത് എന്ത് ചെയ്യും സോഷ്യൽ മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി പ്രദർശിപ്പിക്കും അല്ലെങ്കിൽ വ്യാപിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിലും അതെന്താണ് ലൈംഗിക പീഡനമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ലൈംഗിക പീഡനത്തെ കുറിച്ച് പറയുന്ന പോക്സോ ആക്ടിലെ വകുപ്പ് എന്ന് വെച്ചാൽ അത് സെക്ഷൻ 11 അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒരു കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയോ ആംഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാൻ കുട്ടിയുടെ ശരീരഭാഗം പ്രദർശിപ്പിക്കുക ചെയ്താലോ അശ്ലീല കാര്യത്തിനായിട്ട് ഏതെങ്കിലും സാധനം ഏതെങ്കിലും രൂപത്തിലൂടെയോ മാധ്യമത്തിലൂടെയോ കുട്ടിയെ കാണിച്ചാലോ അല്ലെങ്കിൽ നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ പല പ്രാവശ്യം നിരന്തരമായി ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ചെയ്താലോ കുട്ടിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ കുട്ടി ഏർപ്പെട്ടിരിക്കുന്ന ലൈംഗിക പ്രവൃത്തിയുടെ യഥാർത്ഥമോ വ്യാജമോ ആയിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യാണ് സാമൂഹ്യ മാധ്യമം വഴി പ്രദർശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലോ ഇതെല്ലാം എന്താണ് പോക്സോ ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം ലൈംഗിക അതിക്രമത്തിനകത്ത് അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിനകത്ത് വരുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ എന്താണ് സെക്ഷൻ 3 എന്താണ് പറഞ്ഞത്, സെക്ഷൻ 3 നിങ്ങൾക്ക് അന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ. സെക്ഷൻ 3 നമ്മൾ എന്താണ് പറഞ്ഞത്, 3 എന്താണ് പറഞ്ഞത്, പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസസ് അല്ലേ. പെനിട്രേറ്റീവ്, ഓക്കെ, പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസസ് ആക്ട്. എന്താണ് 4 പറഞ്ഞത്, ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസസ് അല്ലെങ്കിൽ ലൈംഗിക കടന്നുകയറ്റത്തിനൂടെയുള്ള അതിക്രമത്തിനുള്ള ശിക്ഷ അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ ഒഫൻസിനുള്ള പണിഷ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് 4 പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ പോക്സോ ആക്ടിലെ സെക്ഷൻ 7 കുറിച്ച് പറഞ്ഞല്ലേ. 7 എന്താണ് പോക്സോ ആക്ടിലെ സെക്ഷൻ 7 പറയുന്നത്, എന്താണ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ലൈംഗിക ആക്രമണം, എന്താണ് ലൈംഗിക ആക്രമണത്തെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 7. അതിനുശേഷം സെക്ഷൻ 8 പറഞ്ഞല്ലേ. സെക്ഷൻ 8 എന്ത് പറഞ്ഞു, പണിഷ്മെന്റ് ഫോർ സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന എന്തിനകത്താണ്, ഈ പറയുന്ന സെക്ഷൻ 8. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ് സെക്ഷൻ 11 അല്ലേ. സെക്ഷൻ 11 എന്താണ് സെക്ഷൻ 11 പറയുന്നത്, എന്താണ് സെക്ഷൻ 11 എന്ത് പറയുന്നു, ലൈംഗിക പീഡനം, ലൈംഗിക പീഡനത്തെ കുറിച്ച് പറയുന്ന എന്താണ് സെക്ഷൻ 11 അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് സെക്ഷൻ 12 കേട്ടോ. സെക്ഷൻ 12 സെക്ഷൻ 12 എന്താണ് സെക്ഷൻ 12 എന്ന് പറയുന്നത്, ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ സെക്ഷൻ 11 ലൈംഗിക പീഡനം എന്താണെന്നാണ് പറയുന്നത്, സെക്ഷൻ 12 എന്താണ് പറയുന്നത്, ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്ന എന്താണ് പോക്സോ ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 12 എന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ, 3 വരെ ആകുന്ന ലഘു അല്ലെങ്കിൽ കഠിന തടവ് കൂടാതെ പിഴയാണേ. അപ്പോൾ ലൈംഗിക പീഡനത്തിനാണെങ്കിൽ ശിക്ഷ എത്രയാണ്, 3 ലൈംഗിക പീഡനത്തിനാണെങ്കിൽ 3 ശിക്ഷയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 16. സെക്ഷൻ 16 എന്താണ് ഇതിനകത്ത് പറയുന്നത്, അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക. അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക. കുറ്റകൃത്യം ചെയ്യുന്നത് മാത്രമല്ല കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് ശിക്ഷയ്ക്ക് അതീതമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം, കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 16. സെക്ഷൻ 16 അപ്പൊ എങ്ങനെയാണ് ഇതിനകത്ത് പ്രേരിപ്പിക്കുന്നത് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന വ്യക്തി ചെയ്യുന്നത്, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരാളെ പ്രേരിപ്പിക്കുന്ന ആളോ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒന്നോ അതിലധികമോ ആളുകളുടെ കൂടെ ഗൂഢാലോചനയിൽ ഏർപ്പെടുകയും ആ ഗൂഢാലോചനയെ തുടർന്ന് ആ കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള കൃത്യവിലോപം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ എന്താണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടാലും എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു പ്രേരണാ കുറ്റത്തിനകത്ത് എടുത്ത് അകത്തിടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായിട്ട് ഏതെങ്കിലും പ്രവൃത്തിയിലൂടെയോ നിയമവിരുദ്ധമായി കൃത്യാലോപനത്തിലൂടെയോ മനഃപൂർവ്വം സഹായിക്കുക എന്ന് വെച്ചാൽ ഒരു എന്താണ് ഒരു പണിഷ്മെൻറ്റ് നടക്കുകയാണ് അല്ലെങ്കിൽ പോക്സോ നിയമമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഒരു സഹായം ചെയ്തു
കൊടുക്കുന്ന ഒരു വ്യക്തിയായാലും ഏതൊരാൾ തനിക്ക് വെളിപ്പെടുത്തുവാൻ ബാധ്യതയുള്ള ഒരു കാര്യം മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയോ വസ്തുത മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയോ ചെയ്താലോ ഏതൊരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുൻപോ ചെയ്യുന്ന സമയത്തോ അത് എളുപ്പമാക്കുന്നതിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്താലോ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ഒരു വ്യക്തി പോക്സോ നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ ആ പ്രേരണ നൽകിയ വ്യക്തിക്ക് കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇതാണ് അബറ്റ്മെൻറ്റ് ഓഫ് എൻ ഒഫൻസ് അല്ലെങ്കിൽ പ്രേരണ കുറ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോക്സോ നിയമമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു കുറ്റകൃത്യം നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുകയാലും അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണെങ്കിലും അതൊക്കെ എന്ത് തന്നെയാണ് ഈ പോക്സോ നിയമപ്രകാരത്തും പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള അതേ ശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 22 കേട്ടോ. സെക്ഷൻ 22 എന്താണ്? 22 പറയുന്നത് പണിഷ്മെന്റ് ഫോർ ഫോൾസ് അല്ലെങ്കിൽ കംപ്ലൈൻറ് ഓഫ് എൻ ഫോൾസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ 22 നടന്നിരിക്കുക. എന്താണ് ഒരു വ്യാജ പരാതി അല്ലെങ്കിൽ ആരെയെങ്കിലും അപമാനിക്കാനായിട്ട്, സംഭവം അത്രയേ ഉള്ളൂ, ഒരാളെ അപമാനിക്കാനായിട്ട് പോക്സോ ആക്ടിലെ വകുപ്പ് പ്രകാരം 3, 5, 7, 9 എന്നിവ പ്രകാരം കുറ്റകൃത്യം ചെയ്തതായിട്ട് വ്യാജ വിവരം നൽകുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 22. ശ്രദ്ധിക്കണേ. അപ്പം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല, പക്ഷെ അയാളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും, പോക്സോ ആക്ടിലെ സെക്ഷൻ 3, 5, 7, 9 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം നടത്തിയതായിട്ട് അയാൾക്കെതിരെയുള്ള വ്യാജ വിവരം നൽകി വ്യാജ പരാതി നൽകുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, അയാളെ 6 വരെ ആകുന്ന തടവിനോ പിഴയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി നൽകി ശിക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരാളെ അപമാനിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അപഹരിക്കണം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയോ മാനഹാനി വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി 3, 5, 7, 9 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയതായി കണ്ടെത്തിയാൽ, അപ്പോൾ ആ ഒരു രീതിയിൽ അയാളെ ഭീഷണിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ 6 വരെ ആകുന്ന തടവിനോ അല്ല എന്നുണ്ടെങ്കിൽ പിഴ ശിക്ഷയോ നൽകി ശിക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 22 ഓക്കെ ആണല്ലോ, അതിലും വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ സെക്ഷൻ 22 ഈ ഒരു പരാതി നൽകുന്നത്, ഇതിപ്പോൾ ഒരു മുതിർന്ന പൗരൻ്റെ കാര്യമാണ് പറഞ്ഞത്, എന്നാൽ ഈ ഒരു പരാതി നൽകുന്നത് ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് അറിയാമോ? സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് എന്ത് കൊടുക്കാൻ പാടില്ല, ശിക്ഷ കൊടുക്കാനായിട്ട് പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയാൽ, എന്നുവെച്ചാൽ മുതിർന്ന ഒരു വ്യക്തിയാണ് ഒരു കുട്ടിക്കെതിരെ ഈ ഒരു വ്യാജ പരാതി നൽകുന്നതെന്നുണ്ടെങ്കിൽ 1 കേട്ടോ, 1 വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ നൽകി ശിക്ഷിക്കാവുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ വ്യാജ വിവരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ശിക്ഷ? അതിൻ്റെ ശിക്ഷ എന്താണ്? 6 വരെ തടവോ പിഴയോ ആണ്. എന്നാൽ ഒരു കുട്ടിക്കെതിരെയാണ് ഒരു വ്യാജ പരാതി ഇങ്ങനെ നൽകുന്നതെന്നുണ്ടെങ്കിൽ അത് 1 വരെ തടവോ പിഴയോ നൽകി ശിക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഒരു കുട്ടിയാണ് ഈ ഒരു പരാതി നൽകുന്നതെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കാനായിട്ട് പാടില്ല. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ 23. എന്താണ് സെക്ഷൻ 23? മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് എന്ന് വെച്ചാൽ സെക്ഷൻ 23. ഓക്കെ, നമുക്കറിയാം 24 എന്നല്ലേ പറയുന്നത്, 24 ചാനൽ. അപ്പോൾ ഇത് 24-1 ആണ് കേട്ടോ, 23. ഓക്കെ, അപ്പോൾ മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നമ്മുടെ വകുപ്പാണ് എന്ത്, സെക്ഷൻ 23. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? പൂർണ്ണവും ആധികാരികവും അല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അഭിമാനവും സ്വകാര്യതയ്ക്കും ഭംഗം വരുത്തുന്നതുമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോഗ്രാഫ്, കുടുംബ വിവരങ്ങൾ, സ്കൂള്, അയൽപക്കം, കുട്ടിയെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു കാര്യവും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് വഴി പുറത്തുവിടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നിയമപ്രകാരം കേസ് വിചാരണ ചെയ്യാൻ അധികാരപ്പെട്ട സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താല്പര്യം ഉചിതമാണ് എന്നുള്ള അഭിപ്രായം ഉണ്ട് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്നുവെച്ചാൽ കുട്ടിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാം വിവരങ്ങൾ പുറത്തു വിട്ടോളൂ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമത്തിൻ്റെ പ്രസാധകനോ ഉടമയോ അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും വീഴ്ചകൾക്കും ഒറ്റയ്ക്കും കൂട്ടായും ബാധ്യസ്ഥരായിരിക്കും. എന്നുവെച്ചാൽ ഒരു പബ്ലിഷ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു
എഡിറ്റർ ചെയ്യുന്ന കുറ്റകൃത്യം അല്ലെങ്കിൽ എഡിറ്ററാണ് ഈ ഒരു വിവരം പുറത്തു വിടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മാധ്യമത്തിൻ്റെ ഓണറും എന്ത് ചെയ്യും, അതിൻ്റെ കേസിനകത്ത് ഉൾപ്പെടും. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനലാണെന്നുണ്ടെങ്കിൽ എൻ്റെ എഡിറ്ററാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഈ കാര്യം അറിഞ്ഞില്ല എങ്കിൽ കൂടെ തന്നെയും എഡിറ്ററും അകത്ത് പോവും, ഞാനും അകത്ത് പോവും. മനസ്സിലായില്ലേ? ഇതാണ് ഈ ഒരു സെക്ഷൻ 23 ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾക്കുള്ള പോക്സോ ആക്ടിലെ റെഗുലേഷൻസിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 23. ഇതിൽ നിങ്ങൾ ഈ വകുപ്പൊന്നും പഠിച്ചു വെക്കേണ്ട, 23, 3, 23, 4 അങ്ങനെയൊന്നും പഠിച്ചു വെക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോക്സോ ആക്ടിലെ സെക്ഷൻ 23 ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത പോയിന്റ് കൂടി നോക്കുക. 1-ാം വകുപ്പിലെയോ 2-ാം വകുപ്പിലെയോ വ്യവസ്ഥകൾ പാലിക്കാതെ ഏതൊരു വ്യക്തിയും 6 മാസം മുതൽ 1 വർഷം വരെ ആകുന്ന തടവിനോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. എന്നുവെച്ചാൽ നമ്മുടെ 23 ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും കുട്ടിയുടെ വിവരങ്ങൾ ഇങ്ങനെ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? 6 മാസം മുതൽ 1 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയ്ക്കോ പിഴ ശിക്ഷയ്ക്കോ കൂടി അർഹനാവുന്ന ഒരു കുറ്റകൃത്യമാണ് സെക്ഷൻ 23. അല്ലെങ്കിൽ എന്താണ്, മീഡിയാസ് അനാവശ്യമായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ എന്ത് ചെയ്യേണ്ടി വരും, അകത്ത് കിടക്കേണ്ടി വരുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് മാതൃകാ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മാതൃകാ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കതിന് മുന്നേ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകൾ ജസ്റ്റ് നിങ്ങൾക്കൊന്നും കൂടി ഞാനൊന്ന് റിവൈസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ കട്ടായിപ്പോയി, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയാൽ എന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. 1-ാം തൊഴിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭത്തെക്കുറിച്ച് പറഞ്ഞ സെക്ഷൻ 1-ാത്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, സെക്ഷൻ ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണ് അല്ലേ, 2019 ജമ്മു കാശ്മീർ പുനഃസംഘടന ആ ഒരു നിയമപ്രകാരം ഇപ്പോൾ ജമ്മു കാശ്മീർ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ത് ബാധകമാണ്, പോക്സോ നിയമം ബാധകമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്, സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ് സെക്ഷൻ 3-ാത്ത് പറയുന്നത്. പ്രവേശിത ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് സെക്ഷൻ 3 പറയുന്നത് അല്ലേ. അതിനുശേഷം സെക്ഷൻ 4 പറഞ്ഞു, പ്രവേശിത ലൈംഗികാതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ സെക്ഷൻ 4. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ സെക്ഷൻ 7 എന്താണ്, ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന വകുപ്പാണെന്ത്, സെക്ഷൻ 7 ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണെങ്കിൽ സെക്ഷൻ 7 പറഞ്ഞു. പണിഷ്മെൻ്റ് ഫോർ സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ലൈംഗികാതിക്രമത്തിലുള്ള ശിക്ഷയാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 8 പറഞ്ഞു അല്ലേ, സെക്ഷൻ 8. അതിനുശേഷം നമ്മൾ പറഞ്ഞ സെക്ഷൻ 11 എന്താണ്, ലൈംഗിക പീഡനമാണെങ്കിൽ അത് സെക്ഷൻ 11, ലൈംഗിക പീഡനം സെക്ഷൻ 11. പിന്നെ പറഞ്ഞ എന്താണ്, 12 പണിഷ്മെൻ്റ് അല്ലേ, ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയാണെങ്കിൽ അത് എന്താണ് സെക്ഷൻ 12 പറഞ്ഞു. ഇതിൻ്റെ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പഠിച്ചു വെച്ചേക്കുക. അടുത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്, സെക്ഷൻ 16 അല്ലേ, കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 16. പിന്നെ എന്താണ്, തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 22. അതൊരു ഒരു കുട്ടിക്കെതിരെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ തടവ് കിട്ടും. തെറ്റായ വിവരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എന്നാൽ ഒരു കുട്ടിയാണ് തെറ്റായ വിവരം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കാനായിട്ട് പാടില്ല. അടുത്ത് പറയുന്നത് എന്താണ്, സെക്ഷൻ 23 അല്ലേ, 23 എന്താണ് പറയുന്നത്, മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 23. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോക്സോ നിയമത്തിലെ സെക്ഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ന് രാത്രി നമുക്ക് എന്ത് ചെയ്യാം, പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ എക്സാം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മോഡൽ എക്സാമിൽ 18 ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും സെക്ഷൻസ് ഒന്ന് പഠിച്ച് റെഡിയാകുമ്പോഴത്തേക്കും ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള മോഡൽ എക്സാമിൻ്റെ വീഡിയോ ലിങ്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.